മില്ലർ ഇൻഡിസസ് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ എന്താണ് മില്ലർ ഇൻഡിസസ് എന്നുള്ളത് നോക്കാം. ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് എ സെറ്റ് ഓഫ് ഇക്വിഡിസ്റ്റൻറ്റ് പാരലൽ പ്ലെയിൻസ്. അപ്പം പാരലൽ പ്ലെയിനുകളെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ് എന്ത് മില്ലർ ഇൻഡിസസ് എന്നുള്ളത്. അപ്പം ഈ പാരലൽ പ്ലെയിനുകൾ എന്ന് പറയുമ്പം ക്രിസ്റ്റലുകളുടെ ഉള്ളിൽ വരുന്ന പാരലൽ പ്ലെയിനുകളുടെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ക്രിസ്റ്റലുകളെ സംബന്ധിച്ച് ക്രിസ്റ്റല് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നത് അതായത് ക്രിസ്റ്റലുകളുടെ പ്രത്യേകത അതിലുള്ള ആറ്റംസ് റെഗുലറായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ്. അന്നേരം നമുക്ക് ആ ഒരു റെഗുലർ അറേഞ്ച്മെൻറ്റിനെ ഒരു പ്ലെയിനായിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഒരു 3D സ്ട്രക്ചർ ഇപ്പോൾ ഞാനിങ്ങനെ ഇവിടെ എടുക്കുവാണെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ അടിയിലും എന്ത് ചെയ്യും, ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു സെയിം ഓർഡറിലായിരിക്കും ഇത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു പ്ലെയിൻ ആണല്ലോ, ഇതേപോലെ വേറൊരു പ്ലെയിൻ താഴെ വരും, ഇതേപോലെ അതിൻ്റെ താഴെ വേറൊരു പ്ലെയിൻ വരും. ഈ ഒരു രീതിയിൽ നമുക്ക് പല പല പ്ലെയിൻ ഇതേപോലെ തന്നെ വേണമെങ്കിൽ ഇതേപോലെയുള്ള പ്ലെയിനുകളാക്കി ഇതിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പല രീതിയിൽ ഇത് ഇങ്ങനെ പല ആംഗിളിൽ ചരിഞ്ഞ രീതിയിലുള്ള പ്ലെയിനുകളൊക്കെ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത്തരത്തിലുള്ള പ്ലെയിനുകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണെന്ത് അല്ലെങ്കിൽ ഒരു രീതിയാണെന്ത് മില്ലർ ഇൻഡിസസ്. അപ്പോൾ മില്ലർ ഇൻഡിസസ് ജസ്റ്റ് മൂന്ന് നമ്പേഴ്സ് ആയിരിക്കും എപ്പോഴും വരിക, അതായത് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് HKL. ഓക്കെ, HKL ഇപ്പോൾ ആർബിട്രറി വേരിയബിൾസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് സ്ക്വയർ ബ്രാക്കറ്റുകളിലായിരിക്കും എപ്പോഴും എഴുതുക. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നോക്കിയ HKLനിടക്ക് കോമയും ഇട്ടിട്ടില്ല അല്ലേ, കോമയും ഇല്ല. അപ്പോൾ കോമ ഇടാതെ മൂന്ന് അക്കങ്ങൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് മില്ലർ ഇൻഡിസ് ആണെന്നാണ്. അപ്പോൾ ഒരു മില്ലർ ഇൻഡിസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നത്, റെപ്രസെൻ്റ് സെറ്റ് ഓഫ് ഇക്വിഡിസ്റ്റൻ്റ് പാരലൽ പ്ലെയിൻ. അപ്പോൾ തുല്യ ഇക്വിഡിസ്റ്റൻ്റ് എന്നുള്ളൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പ്ലെയിനുകൾക്കിടയിലുള്ള അകലം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുക. അങ്ങനെയുള്ള പാരലൽ പ്ലെയിനുകളെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെറ്റ് ഓഫ് നമ്പർ ആണ് എന്ത് മില്ലർ ഇൻഡിസസ് എന്നുള്ളത്. HKL എന്ന ആ ഒരു രീതി ആണ് ഇത് നൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ, അപ്പോൾ അതിൽ ഒന്നാമത്തേത് ഇവിടെ താഴെ നോക്കിക്കുക, ഞാനിവിടെ കേളി ബ്രാക്കറ്റിൽ അതായത് സ്ക്വയർ ബ്രാക്കറ്റ് മാറ്റി കേളി ബ്രാക്കറ്റാണ് കൊടുക്കുന്നതെങ്കിൽ അതെന്തിനെ സൂചിപ്പിക്കുന്നു, എ സെറ്റ് ഓഫ് ഓൾ പാരലൽ പ്ലെയിൻസ്. അപ്പോൾ അതിന് ഉദാഹരണം നോക്കി, സെറ്റ് ഓഫ് ഓൾ പാരലൽ പ്ലെയിനുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ വഴി കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ കൊടുത്തിരിക്കുന്ന 100 എന്നുള്ളത് 100 എന്ന് നമ്മൾ വായിക്കാൻ പാടില്ല, 100. ഓക്കെ, കോമ ഇടാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഒരു 100 എന്നായിരുന്നു എഴുതിയിരിക്കുന്നതെങ്കിൽ ഓക്കെ അതൊരു പ്ലെയിൻ ആണെന്നുള്ളതാണ്, അതിന് വേറെ അർത്ഥങ്ങളൊന്നുമില്ല. 100 ഇതെങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. 100 എന്ന് മാത്രം എന്താണ് എന്തോ എന്തുവാണ് ഇത് ആക്ച്വലി ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. നമ്മളിത് മില്ലർ ഇൻഡിസസ് എഴുതുന്നതൊക്കെ മെസ്സയിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കത് ഒന്നുകൂടി നോക്കാം. അപ്പോൾ എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പം ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ 100 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു പ്ലെയിനിന്, ഒരു ഫാമിലി ഓഫ് ഇതേപോലെ ഒരു ഫാമിലി ഓഫ് പ്ലെയിനിനെ വല്ലതും റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാത്രമായിരിക്കും. എന്നാൽ ഈ സ്ക്വയർ ബ്രാക്കറ്റ് മാറ്റി ഇവിടെ ഒരു കേളി ബ്രാക്കറ്റിൻ്റെ അതാണ് 100 എഴുതുന്നതെങ്കിൽ അതിനെ നമുക്കൊരു സെറ്റായിട്ട് ഡിഫൈൻ ചെയ്യാം. ആ സെറ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, അതിൽ എന്തൊക്കെ വരുന്നുണ്ട്, 100 വരും, അതേപോലെ 1 ബാർ 0. ഈ ബാർ വരുന്നത് നെഗറ്റീവ് ആക്സിസിൽ വരുന്നതാണ് പറയാതെ, പിന്നെ 010, പിന്നെ 0 1 ബാർ 0, പിന്നെ ഇവിടെ 0 0 1, പിന്നെ 0 0 1 ബാർ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു 1 ഉണ്ട്, 2 0 ഉണ്ട്, ഇതിൻ്റെ കംപ്ലീറ്റ് പോസിബിലിറ്റീസുമാണ് എന്ത് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പം ഈ ഒരു കേളി ബ്രാക്കറ്റ് ഇടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പാരലൽ പ്ലെയിനുകളുടെ കംപ്ലീറ്റ് പോസിബിലിറ്റീസും, അതായത് 100 എന്നുള്ളൊരു പ്ലെയിനാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ ആ ഒരു കോർഡിനേറ്റ് വരുന്ന രീതിയിൽ പോലെ അതിൻ്റെ എന്താ പറയുക, നമ്മൾ പെർമ്യൂട്ടേഷൻസ് എന്ന് പറയത്തില്ല, ആ ഒരു പെർമ്യൂട്ടേഷൻ അല്ല ഇത്, ആ ഒരു രീതിയിൽ നമുക്ക് ഇതിൻ്റെ എല്ലാ പോസിബിലിറ്റീസും അതിൻ്റെ സെറ്റാണ് എന്ത് ഈ കേൾ ഓഫ് HKL എന്ന് സോറി കേളി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതുന്ന HKL കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു ഒരു തിരുത്തുണ്ട്, അതായത് ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് അല്ല വരേണ്ടത്, ഇതാണ്
ഇങ്ങനെയുള്ള സാധാരണ ബ്രാക്കറ്റാണ് ഇവിടെ എഴുതുന്നത്. ഞാൻ എഴുതിയതിൽ വന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ സാധാരണ ബ്രാക്കറ്റിലാണ് മില്ലർ ഇൻഡിസസ് എഴുതുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ കാര്യം പറഞ്ഞു. അപ്പം സിമ്പിളായിട്ടുള്ള ബ്രാക്കറ്റിൽ എച്ച് കെ എൽ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് ഒരു പ്ലെയിനിന്, ഒരു സെറ്റ് ഓഫ് പ്ലെയിനിന് റെപ്രസെൻറ്റ് ചെയ്യും. കേളി ബ്രാക്കറ്റിലാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ പാരലൽ പ്ലെയിൻസ്. അപ്പോൾ ഇതാണ് അതിൽ വരുന്നത്. ഇനി അടുത്തത് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എച്ച് കെ എൽ വന്നു കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുക ഡയറക്ഷൻ ഓഫ് എ പ്ലെയിൻ. ഒരു പ്ലെയിനിൻ്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നതാണ് ഇത് സ്ക്വയർ ബ്രാക്കറ്റ്. സാധാരണ പാരാൻതീസിസ് ആണെങ്കിൽ, സാധാരണ ഈ പറഞ്ഞ കാണിച്ചിരിക്കുന്ന ഈ ബ്രാക്കറ്റുകളാണെങ്കിൽ അത് നോർമൽ പ്ലെയിനുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന, അതേപോലെ പ്ലെയിനുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു രീതിയാണത്. ഇനി ഈ പ്ലെയിനുകളുടെ ഡയറക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്ത് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ സ്ക്വയർ ബ്രാക്കറ്റ് എന്നുള്ളത്. ഞാൻ ആദ്യം സ്ക്വയർ ബ്രാക്കറ്റ് ആയിരുന്നു മറ്റേ തെറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അത് ഇവിടെ തിരുത്തി വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഇനി അടുത്തത് നോക്കുക, ഇവിടെ ആംഗിൾ ബ്രാക്കറ്റാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആംഗിൾ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡയറക്ഷൻ ഓഫ് എ ഫാമിലി ഓഫ് പ്ലെയിൻസ്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു കേസിൽ ഡയറക്ഷന് ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അതിൽ വരിക. അപ്പോൾ നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ പാരാൻതസിസിൽ പറഞ്ഞിട്ടുള്ള സാധാരണ എച്ച് കെ എൽ എന്നുള്ള ഒരു കാര്യം മാത്രമാണ്. ഇത് ജസ്റ്റ് ട്രഡീഷണൽ നോളജ് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞുവെന്ന് മാത്രം. അപ്പോൾ ഇനി അടുത്തത് നോക്കുക, ഞാനിവിടെ ഒരു 3D കോർഡിനേറ്റ് സിസ്റ്റം വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സിസ്റ്റത്തിൽ ഞാനൊരു പ്ലെയിനും വരച്ചിട്ടുണ്ട്. ആ പ്ലെയിനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ആ പ്ലെയിൻ അത് XYZ ആക്സിസ്, അത് നമ്മുടെ ഇഷ്ടാനുസരണം ഇപ്പോൾ ഇവിടെ ലേബിൾ ചെയ്യാം. ഓക്കെ, ഇത് X, ഇത് Y, ഇത് Z ആണെന്നിരിക്കും. അവരുടെ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതിയത് പ്രകാരം ഓക്കെ ഓക്കെ ഞാൻ Y ആക്കും. അപ്പം ഇത് പ്ലെയിൻ ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഇവിടെ ഈ മൂന്ന് ആക്സിസിലും മുട്ടി നിൽക്കുന്ന ഇന്റർസെപ്റ്റുകളുള്ള ഒരു പ്ലെയിൻ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ട്രയാങ്കുലർ ഷേപ്പ് മാത്രമേ ഉള്ളൂ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കോർഡിനേറ്റ് മുട്ടി നിൽക്കുന്ന ഭാഗം മാത്രം എടുത്തിരിക്കുവാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാം ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, ഇതൊക്കെ ഇന്റർസെപ്റ്റുകളാണ്. എക്സ് ആക്സിസിലും വൈ ആക്സിസിലും സെഡ് ആക്സിസിലും ആ ഒരു പ്ലെയിന് മുട്ടി നിൽക്കുന്ന പോർഷൻസ് ആണ് എ, ബി, സി എന്നുള്ളത്. അപ്പോൾ ഈ നടുക്കുള്ള ഭാഗം ഞാൻ ഒ എന്ന് വിളിക്കുകയാണ്, ഒറിജിൻ. ഓക്കെ, പിന്നെ സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി എന്നുള്ളത് ഇവിടത്തെ ആ എന്താണ് യൂണിറ്റ് വെക്ടറുകളാണ് എന്നിരിക്കട്ടെ. അപ്പം അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് വെക്ടർ മീൻസ് അതിൻ്റെ ബേസിക് ആ ഒരു ക്രിസ്റ്റൽ സിസ്റ്റം എന്നുള്ളത് എപ്പോഴും നമ്മുടെ 3D സാധാരണ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം പോലെ ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ മില്ലർ ഇൻഡിസുകൾ എന്നുള്ളത് എപ്പോഴും ഈസ് പ്രൊപ്പോർഷണൽ ടു 1/ ഇൻറ്റർസെപ്റ്റ് അല്ലെങ്കിൽ ഇൻറ്റർസെപ്റ്റുകൾക്ക് ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും എപ്പോഴും മില്ലർ ഇൻഡിസസ് എന്നുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, എച്ച് ഈസ് ഈക്വൽ ടു കെ ഈസ് ഈക്വൽ ടു എൽ ഈക്വൽ ടു എ ബൈ ഒ എ ഈസ് ടു ബി ബൈ ഒ ബി ഈസ് ടു സി ബൈ ഒ സി എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അതിന് മുന്നേ ഈ കാര്യം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതായത് ഒരു പ്ലെയിനിൻ്റെ മില്ലർ ഇൻഡിസസ് എഴുതണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നോക്കുക, ഇപ്പം എക്സ് ആക്സിസ് ഞാൻ എടുക്കുവാണ്. അപ്പോൾ ഒ എ എന്നുള്ളതാണ് അവിടുത്തെ ഇൻറ്റർസെപ്റ്റ്. അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, എ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്, അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് സെല്ലിൻ്റെ ഡൈമെൻഷൻ അതാണ് എയും ബിയും സിയും എന്നുള്ളത്. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുണ്ട് ലാറ്റിസ് പാരാമീറ്റേഴ്സ് എന്നും പറഞ്ഞിട്ട് താഴെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ലാറ്റിസ് പാരാമീറ്റേഴ്സ് ആണ്. ലാറ്റിസ് പാരാമീറ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു യൂണിറ്റ് സെല്ല്, കൺസേൺഡ് യൂണിറ്റ് സെല്ല് ഏതാണോ അതിൻ്റെ ഡൈമെൻഷനാണ് ഈ എ ബി സി എന്നുള്ളത്. ഒ എ, ഒ ബി, ഒ സി എന്നുള്ളത് എന്താണ്, ആ പ്ലെയിൻ ഉണ്ടാക്കുന്ന ഇൻറ്റർസെപ്റ്റുകളാണ്. അപ്പോൾ ഒ എ ഈ പറഞ്ഞ ലാറ്റിസ് പാരാമീറ്റർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സേ ഒരു എന്താ നമുക്കൊരു
പി കിട്ടും എന്നിരിക്കട്ടെ, ചുമ്മാ പി കിട്ടും. അപ്പം ഈ പിയുടെ റെസിപ്രോക്കൽ എടുത്ത് വൺ ബൈ പി എടുത്ത് അതാണ് എന്ത് എച്ച് എന്ന് പറയുന്നത്. അതായത് മില്ലർ ഇൻഡിസസ് എന്ന് പറയുന്നത് അപ്പം ഈ നമുക്ക് കിട്ടിയ പി ആ ക്വാണ്ടിറ്റിയുടെ റെസിപ്രോക്കലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, മില്ലർ ഇൻഡിസസ് കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് ഈ പറഞ്ഞ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ പാരാമീറ്റേഴ്സ് തന്നു കഴിഞ്ഞാൽ, പാരാമീറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചത് യോ എ അതേപോലെ എ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, ആ ഒരു പെർട്ടിക്കുലർ മില്ലർ ഇൻഡിസസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതിന് ശേഷം നമ്മളൊരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് മനസ്സിലാവും എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ എച്ചിന് പകരം ഈ എച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ പി ആണല്ലോ, ദെർഫോർ എച്ച് ഈസ് ഈക്വൽ ടു എ ബൈ ഒ എ എന്ന് എഴുതാമല്ലോ. അതേപോലെ കെ എങ്ങനെ എഴുതാം, ബി ബൈ ഒ ബി എന്ന് എഴുതാമല്ലോ. അതേപോലെ എൽ എങ്ങനെ എഴുതാം, സി ബൈ ഒ സി എന്ന് എഴുതാം. അങ്ങനെയാണ് ദേ ഈ സോറി ഈ ഒരു കാര്യം വന്നിട്ടുള്ളത്. എച്ച് ഈസ് ഈക്വൽ ടു കെ ഈസ് ഈക്വൽ ടു എൽ ഈക്വൽ ടു എ ബൈ ഒ എ ഈസ് ടു ബി ബൈ ഒ ബി ഈസ് ടു സി ബൈ ഒ സി. ഇങ്ങനെയാണ് വന്നത് എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എച്ച് കെ എൽ എന്നുള്ളത് എന്താണ്, സെറ്റ് ഓഫ് സ്മോൾ ഇൻഡിജർ വിതൗട്ട് കോമൺ ഫാക്ടർ, കോമൺ ഫാക്ടറുകൾ ഇല്ലാത്ത സെറ്റ് ഓഫ് സ്മോൾ ഇൻഡിജേഴ്സിനെയാണ് എച്ച് കെ എൽ. എച്ച് കെ എൽ എന്ന് പറയുന്നത് മില്ലർ ഇൻഡിസസ്. അപ്പോൾ ഇതിന് കോമൺ ഫാക്ടറുകൾ ഉണ്ടാവാൻ പാടില്ലെന്ന് കൂടി പറയുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അതൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. കോമൺ ഫാക്ടറുകൾ ഉണ്ടാവാൻ പാടില്ലെന്ന് പറയുമ്പം രണ്ട് നാല് ആറ് ഈ മൂന്ന് സംഖ്യകളാണ് ഉള്ളതെന്നിരിക്കട്ടെ, പാക്കറ്റ് ഇല്ല, ചെറിയ പാക്കറ്റ് അല്ല, കോമ ഇല്ല, ആണ് മില്ലർ ഇൻഡിസസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചുമ്മാ എഴുതാൻ പറ്റത്തില്ല, ഇതിന് കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പോൾ കോമൺ ഫാക്ടർ എടുത്ത് കളഞ്ഞിട്ട് വേണം എന്ത് എഴുതാൻ, മില്ലർ ഇൻഡിസസ് എഴുതാൻ. ഇതിൽ കോമൺ ഫാക്ടർ എന്നുള്ളത് ടു ആണ്, ടു എടുത്ത് കളയുമ്പോൾ വൺ ടു ത്രീ. ഓക്കെ, ഈ ഒരു രീതിയിലായിരിക്കും മില്ലർ ഇൻഡിസസ് വരുന്നത്. അത് അതാണ് ഈ വിത്തൗട്ട് കോമൺ ഫാക്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതാണ് വിത്തൗട്ട് കോമൺ ഫാക്ടർ. ശരി, അപ്പോൾ ഇത്രയും കാര്യമാണ് മില്ലർ ഇൻഡിസുമായിട്ട് പ്രധാനപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ എച്ച് ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, എച്ച് ഈസ് ഈക്വൽ ടു കെ ഈസ് ഈക്വൽ ടു എൽ ഈക്വൽ ടു എ ബൈ ഒ എ ഈസ് ടു ബി ബൈ ഒ ബി ഈസ് ടു സി ബൈ ഒ സി. ഇനി അടുത്തതൊരു പ്ലെയിനിൻ്റെ ഇക്വേഷൻ ഈ മില്ലർ ഇൻഡിസസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാമെന്നുള്ളതാണ്. ഇത് വേണമെങ്കിൽ ഡയറക്റ്റ് ഈ ഇക്വേഷൻ തന്നെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും. അപ്പോൾ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ സാധാരണ രീതിയിൽ എഴുതുകയാണെങ്കിൽ എക്സ് ബൈ ഒ എ പ്ലസ് വൈ ബൈ ഒ ബി പ്ലസ് സെഡ് ബൈ ഒ സി ഈസ് ഈക്വൽ ടു വൺ. നേരത്തെ നമ്മൾ എ ഈസ് ഇവിടെ നമ്മൾ തൊട്ട് മുന്നേ എഴുതിയ ഇക്വേഷനിൽ എ ബൈ ഒ എ ബി ബൈ ഒ ബി സി ബൈ ഒ സി എന്ന് എഴുതിയില്ലേ, അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി സമ്മ്. അതാണ് എന്ത് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ വിച്ച് ഈസ് ഈക്വൽ ടു വൺ ആയിരിക്കണം എപ്പോഴും. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ എ ഒ എ ഉണ്ട് അല്ലേ. അപ്പോൾ നേരത്തെ ഞാൻ എഴുതിയത് പ്രകാരം ഒ എ ഈസ് ഈക്വൽ ടു എ ബൈ ഒ എ കെ. എ ബൈ ഒ എ ആണെന്ത് എച്ച് എന്നുള്ളത്. ദെർഫോർ ഒ എനെ എങ്ങനെ എഴുതാം, ഈക്വൽ ടു ഒ എ ഈസ് ഈക്വൽ ടു എ ബൈ എച്ച് എന്ന്, അല്ലെങ്കിൽ വൺ ബൈ ഒ എ തന്നെ തിരിച്ചാൽ മതിയായിരുന്നു. അത് എങ്ങനെ എഴുതാം, എച്ച് ബൈ എ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എഴുതിയ ഈ എച്ച് ബൈ എ എന്നുള്ളത് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു അല്ലേ, ഇവിടെ എച്ച് ബൈ എ വന്നു. ഓക്കെ, അപ്പം നേരത്തെ എഴുതിയ എക്സ് അവിടെ അതേപോലെ ഉണ്ട്, എക്സ് എക്സ് ഇവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്. അപ്പോൾ ഈ വൺ ബൈ ഒ എ എച്ച് ബൈ എ ആയി. അതേപോലെ കെ ഇവിടെ ഒ ബി എന്നുള്ളത് കെ ബൈ ബി, പിന്നെ ഇവിടുത്തെ ഒ സി ആ വൺ ബൈ ഒ സി ആണത്, വൺ ബൈ ഒ സി എൽ ബൈ സി ആയിട്ട്. ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ അവിടെ വരും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കൂടി എച്ച് എക്സ് ബൈ എ പ്ലസ് എ വൈ ബൈ ബി പ്ലസ് എൽ സെഡ് ബൈ സി ഈസ് ഈക്വൽ ടു വൺ എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. വളരെ സിമ്പിളാണ് ഈ ഒരു കാര്യം ഡ്രൈവ് ചെയ്യാനായിട്ട്. നേരത്തെ നമ്മൾ ഇവിടെ ചെയ്ത കാര്യങ്ങൾ എന്താ, ഒ എ ബൈ എ ഈസ് ഈക്വൽ ടു പി, അങ്ങനെ ആ ഒരു രീതിയിൽ എഴുതിയാൽ മതി. മില്ലർ ഇൻഡിസസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വൺ ബൈ ഇൻ്റർസെപ്റ്റ്, അല്ലെങ്കിൽ മില്ലർ ഇൻഡിസസ് എന്നുള്ളത് ഓൾവേസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇൻ്റർസെപ്റ്റ്സ് ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ അല്ലെന്ന് പറയാനുള്ള കാരണം ഇവിടെ നോക്കിക്കേ, എച്ച് ഓക്കെ ഈ സൈഡിൽ എഴുതിയത് നോക്കുക, എച്ച് എന്നുള്ളത് മില്ലർ ഇൻഡിസസ് ആണ്, ഒ എ എന്നുള്ളത് ഇന്റർസെപ്റ്റ് ആണ്. അപ്പൊ മില്ലർ ഇൻഡിസസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്ത്, ഇന്റർസെപ്റ്റ്. അത് തന്നെയാണ് ഇവിടെയും, കെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഒ ബി ആൻഡ് എൽ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഒ സി. ഓക്കെ, അതാണ് ഈ മില്ലർ ഇൻഡിസ് ഈസ് പ്രൊപ്പോർഷണൽ ടു വൺ ബൈ ഇന്റർസെപ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതാണ്. ഇനി നോട്ട് ഉണ്ട് നോക്കുക.
a plane is parallel to any axis. അതായത് ഒരു പ്ലെയിൻ ഒരു ആക്സിസിന് പാരലൽ ആയിട്ടാണ് പോകുന്നതെങ്കിൽ എന്താണ് അവിടുത്തെ പ്രത്യേകത? ആ ഒരു ആക്സിസിൽ അതിന് ഇന്റർസെപ്റ്റ് ഉണ്ടാവത്തില്ല. ദ ഇന്റർസെപ്റ്റ് ഓഫ് ദ പ്ലെയിൻ ഓൺ ദാറ്റ് ആക്സിസ് ഈസ് ഇൻഫിനിറ്റി. അതിൻ്റെ ഡിറ്റർമൈൻഡ് അല്ല, ദെയർഫോർ നമ്മൾ അതിനെ ഇൻഫിനിറ്റി എന്ന് വിളിക്കുകയാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് മില്ലർ ഇൻഡിസസ് ഇൻഡെക്സ് ഈസ് സീറോ. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പ്ലെയിനിലുള്ള അതിൻ്റെ മില്ലർ ഇൻഡിസ് സീറോ ആയിരിക്കുമെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഇന്റർസെപ്റ്റ് ഇപ്പം ഇവിടെ ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മില്ലർ ഇൻഡിസ് എന്നുള്ളത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അതിൻ്റെ ഓക്കെ വൺ ബൈ ഇൻഫിനിറ്റി ആണെന്നാണ് പറയുന്നത്. ഇൻഫിനിറ്റി ആണല്ലോ ഇന്റർസെപ്റ്റ്. അപ്പോൾ വൺ ബൈ ഇൻഫിനിറ്റി എന്നുള്ളത് എന്താണ്? സീറോ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നേരത്തെ പറഞ്ഞ എച്ച് എന്നുള്ളത് എന്താണ്? എച്ച് ഇസ് ഈക്വൽ ടു എ ബൈ ഒ എ ആയിരുന്നു. അപ്പോൾ ഒ എയുടെ വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ എ ബൈ ഇൻഫിനിറ്റി ഡെഫിനറ്റ്ലി വിൽ ബി ഈക്വൽ ടു സീറോ ആയിരിക്കും വരുന്നത്. അപ്പം മില്ലർ ഇൻഡിസസ് എന്തായി മാറി? മില്ലർ ഇൻഡിസസിൻ്റെ വാല്യൂ സീറോ ആയി മാറി. അപ്പോൾ അതാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് മില്ലർ ഇൻഡിസസിൻ്റെ വാല്യൂ സീറോ ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുക. ഇന്റർസെപ്റ്റ് ഇസ് നെഗറ്റീവ് പുട്ടെ ബാർ ഹോൺ ഡി മില്ലർ ഇൻഡിസസ്. അപ്പോൾ നേരത്തെ നമ്മൾ വരച്ച ഫിഗറിൽ എല്ലാം ഫസ്റ്റ് ക്വാഡ്രന്റിലായിരുന്നു കിടന്നിരുന്നത്. ക്വാഡ്രന്റ് അല്ല, അത് സ്പേസ് ആണ്. ഈ ആണ് ക്വാഡ്രന്റ് എന്ന്, ഇത് ത്രീ ഡയമെൻഷനലാണ്. അപ്പം എല്ലാ ആക്സിസും പോസിറ്റീവായിട്ട് വന്നിരിക്കുന്ന ആ ഒരു സൈഡിൽ കിടക്കുന്നത് കാരണം നമുക്കിവിടെ നെഗറ്റീവ് ഒന്നും എടുക്കേണ്ടി വന്നിരുന്നില്ല. ഇനി നേരെ മറിച്ച് വേറെ ആക്സിസിലായിരുന്നു ഇത് കിടന്നിരുന്നതെങ്കിൽ, ഏതെങ്കിലും ഒരു ഇന്റർസെപ്റ്റ് നെഗറ്റീവ് ആയിരുന്നുവെങ്കിൽ നമുക്കിവിടെ ഏതെങ്കിലും, ഇപ്പം ഇതിൽ തന്നെ ഞാൻ കാണിച്ചു തരാം, കെ എല്ലാം ഉണ്ടല്ലോ. അപ്പം അതിൽ ഇപ്പം കെ എന്നുള്ളത് നെഗറ്റീവ് ആക്സിസിലായിരുന്നെങ്കിൽ കെ എഴുതുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ബാർ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു മില്ലർ ഇൻഡെക്സിൻ്റെ മുകളിൽ ഒരു ബാർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? ആ ഇൻഡെക്സ് അല്ലെങ്കിൽ ആ ഇൻഡെക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നിൽക്കുന്ന ഇന്റർസെപ്റ്റ് എവിടെയായിരിക്കും? നെഗറ്റീവ് ആക്സിസിലായിരിക്കും എന്നുള്ളതാണ്. അപ്പം അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാർ, ഓക്കെ, നമ്മൾ വെക്ടറൊക്കെ എഴുതുമ്പോൾ മുകളിൽ ബാർ ഇടാറില്ലേ, അപ്പോൾ ആ ഒരു നൊട്ടേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ എന്താ, ഇപ്പോൾ വൺ കോമ ഇല്ല, ടു ബാർ ത്രീ എന്ന് എഴുതുവാണ്, അല്ലെങ്കിൽ വൺ ബാർ സീറോ സീറോ എന്നൊക്കെ എഴുതുന്നത്. നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് കുറച്ചൊരു സെറ്റ് ഓഫ് പ്ലെയിനിൻ്റെ കാര്യം നമ്മൾ കണ്ടില്ലേ. നമ്മളിവിടെ എന്ത് ഇട്ടിട്ടുണ്ട്? ബാർ ഇട്ടിട്ടുണ്ടല്ലേ. ഇവിടേക്ക് ബാർ, ഇവിടെ ഉണ്ട് ബാർ. ഇതൊക്കെ എന്താണ്? നെഗറ്റീവ് ആക്സിസിലാണ് ഇന്റർസെപ്റ്റ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ സീറോ സീറോ വന്നിട്ടുണ്ടല്ലോ, സീറോ ഒക്കെ വന്നിട്ടുണ്ട്. അത് സീറോ എന്തിനാ സൂചിപ്പിക്കുന്നത്? മില്ലർ ഇൻഡെക്സ് സീറോ ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്ലെയിനിൽ അതിന് ഇന്റർസെപ്റ്റ് ഇല്ല, സോറി, ആ പെർട്ടിക്കുലർ ആക്സിസിൽ ആ പ്ലെയിനിന് ഇന്റർസെപ്റ്റ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ശരി, ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. മില്ലർ ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം നോക്കിക്കേ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ മില്ലർ എം ഐ എന്ന് എഴുതിയിരിക്കുന്നത് മില്ലർ ഇൻഡിസസ് എന്നുള്ള അർത്ഥമാണ്. അപ്പം ഫൈൻഡ് ദ മില്ലർ ഇൻഡിസസ് ഓഫ് എ പ്ലെയിൻ ദാറ്റ് മേക്സ് ഇന്റർസെപ്റ്റ്സ് ഓൺ എ ബി സി ആക്സസ് ഈക്വൽ ടു എ ബി സി എന്നുള്ളത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ഇപ്പം ക്രിസ്റ്റൽ സിസ്റ്റമാണ്, അതിൻ്റെ ലാറ്റിസ് പാരാമീറ്റേഴ്സ് ആണ്. ഈക്വൽ ടു ത്രീ ആങ്സ്ട്രം, ഫോർ ആങ്സ്ട്രം, ദെൻ പിന്നെ ഒരു വേറൊരു ത്രീ ആങ്സ്ട്രം. ഓക്കെ, ഞാൻ ഇവിടെ പറഞ്ഞ എ ബി സി അതിൻ്റെ വെക്ടറുകളാണ്. ഈ ത്രീ ആങ്സ്ട്രം ഫോർ അതിൻ്റെ ലെങ്ത് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സി ബൈ എ, ഓക്കെ, അതാണ് ലാറ്റിസ് പാരാമീറ്റേഴ്സ് എന്നുള്ളത്. അന്നേരം സി ബൈ എ എന്നുള്ളൊരു റേഷ്യോ തന്നിട്ടുള്ളത് 1.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ളത് ഒരു ടെട്രഗണൽ ക്രിസ്റ്റൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മില്ലർ ഇൻഡിസസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മില്ലർ ഇൻഡിസസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? അതിൻ്റെ ഇന്റർസെപ്റ്റ് അറിഞ്ഞിരിക്കണം, അതേപോലെ ലാറ്റിസ് പാരാമീറ്ററും അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ തൊട്ട് മുന്നേ എഴുതിയ ആ ഒരു ഇക്വേഷൻ എന്താണെന്ന് ഓർമ്മയുണ്ടോ? എച്ച് ഇസ് ഈക്വൽ ടു കെ ഇസ് ഈക്വൽ ടു എൽ എന്നുള്ളത് എ ബൈ ഒ എ ഈസ് ടു ബി ബൈ ഒ ബി ഈസ് ടു സി ബൈ ഒ സി ആയിരുന്നു. അപ്പോൾ ഇവിടെ ഒ എ ഒ ബി ഒ സി എന്നുള്ളതാണ് ഈ ത്രീ ഫോർ ത്രീ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എ ബൈ ത്രീ ഈസ് ടു ബി ബൈ ത്രീ, സോറി, ഫോർ
is to c by 3 എന്ന് എഴുതാം ഇനി ശ്രദ്ധിക്കുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞു ആ ഒരു സെവൻ ക്രിസ്റ്റൽ സിസ്റ്റംസ് അതിന്റെ ആ ലെങ്ത്കളുടെ കാര്യങ്ങൾ പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞു സി ടി ഓർ എച്ച് എം പി അപ്പോൾ അതിങ്ങനെയുള്ള പ്രോബ്ലങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുക ഇവിടെ ഒരു ടെട്രഗണൽ ക്രിസ്റ്റൽ ആണെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എ ബി സി അവ എങ്ങനെയാണെന്നുള്ളതൊന്നും തന്നിട്ടില്ല നമുക്ക് ആദ്യത്തെ തന്നിട്ടുള്ള ഒരു റിലേഷൻ എന്താ സി ബൈ എ ഈക്വൽ ടു 1.5 അപ്പോൾ ഈ സി ബൈ എ ഈക്വൽ ടു 1.5 നിന്നും സി ഈസ് ഈക്വൽ ടു 1.5 ടൈംസ് എ ആണെന്നുള്ളൊരു ഡേറ്റ നമുക്ക് കിട്ടും ഇനി ടെട്രഗണൽ ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണ് സി ടി ഓർ സി ടി രണ്ടാമത്തെയാണ് ടെട്രഗണൽ അപ്പം ഇത് സി ആണെങ്കിൽ ക്യൂബിക് ആണെങ്കിൽ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആണ് ടെട്രഗണൽ ആണെങ്കിൽ എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി അതായത് എയുടെയും ബിയുടെയും ലെങ്ത് സെയിം ആണ് ബട്ട് സിയുടെ ലെങ്ത് സെയിം അല്ല എന്നാണ് ഉള്ളതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച് കാണിച്ചു തരുന്നത് ഇങ്ങനെ ഒരു ഷേപ്പ് ആയിരിക്കും അതിന് വരിക അപ്പോൾ ഇവിടെ നോക്കുക എയും ബിയും ഉണ്ട് അല്ലേ അപ്പം ബിക്ക് പകരം എന്തെഴുതാം എ എന്ന് എഴുതി കൊടുക്കാം കാരണം എയും ബിയും സെയിം ആണ് ഫോർ ഇവിടെ എഴുതാം ഇറ്റ് ഈസ് ഈക്വൽ ടു എ ബൈ ത്രീ ഈസ് ടു എ ബൈ ഫോർ കാരണം ബി ഈസ് ഈക്വൽ ടു എ ആണ് ഫോർ ടെട്രഗണൽ സിസ്റ്റം അപ്പോൾ ടെട്രഗണൽ ക്രിസ്റ്റലിൻ്റെ ലാറ്റിസ് പാരാമീറ്റേഴ്സിൻ്റെ റിലേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇത് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ ഓക്കെ സി എന്നുള്ളത് എയുടെ ടേംസിൽ അവർ പറഞ്ഞിട്ടുണ്ട് 1.5 എ അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സി ബൈ എ ഈസ് ഈക്വൽ ടു 1.5 എന്നുള്ളത് പ്രോബ്ലത്തിൽ തന്നിരുന്നത് ഓക്കെ മില്ലർ ഇൻഡെക്സസ് ആയി ഓക്കെ എന്ന രീതിയിൽ ഇനി നമുക്ക് ചെയ്യേണ്ട കുറച്ച് മോഡിഫിക്കേഷൻസ് ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞു മില്ലർ ഇൻഡെക്സുകളിൽ കോമൺ ഫാക്ടറുകൾ പാടില്ലെന്നുണ്ട് ഓക്കെ കോമൺ ഫാക്ടേഴ്സൊക്കെ അവോയ്ഡ് ചെയ്യണം അപ്പം ഇവിടെ എ എ എ എന്നുള്ളത് കോമൺ ഫാക്ടറാണ് ഫോർ അതിനെ അവോയ്ഡ് ചെയ്യുക അപ്പം ബാക്കി വരുന്നത് എന്താണ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഈസ് ടു 1/4 ഈസ് ടു 1.5/3 എന്നാണ് വരുന്നത് അല്ലേ ഈ 1.5 അതായത് 3/2 എന്ന് എഴുതാമല്ലോ അല്ലേ 3/2 എന്നതിനെ മാറ്റി എഴുതാം 1.5 എന്നുള്ളത് 3/2 ഓക്കെ അപ്പോൾ ഈ ത്രീയും ത്രീയും ക്യാൻസൽ ആയിപ്പോവും ബാക്കി 1/2 മാത്രമേ വരത്തുള്ളൂ ഫോർ ഞാൻ 1/2 എന്ന് ഇതിനെ എഴുതുകയാണ് അപ്പം എനിക്കിവിടെ ഫ്രാക്ഷൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഓക്കെ അപ്പോൾ എപ്പോഴും ഇത് ഹോൾ നമ്പർ ആയിട്ടേ നമ്മൾ എഴുതാവൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ എൽ സി എം എത്രയാണെന്നുള്ളത് നോക്കുക എന്നിട്ട് അത് വെച്ച് ന്യൂമറേറ്ററിനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പം 3 4 2 എൽ സി എം എന്തായിരിക്കും വരിക 12 അല്ലേ അപ്പോൾ 12 വെച്ചിട്ട് ചെയ്യുമ്പോൾ എച്ച് ഇ സീക്വൽ ടു കെ ഇ സീക്വൽ ടു എന്നുള്ളത് 12/3 ഈസ് ടു 2/4 ഈസ് ടു 2/2 ടു 4:2 ഓക്കെ 3 അപ്പം മില്ലർ ഇൻഡെക്സസ് എച്ച് കെ എൽ എന്നുള്ളത് എങ്ങനെ എഴുതാം 4 3 6 നമ്മൾ കോമ ഒന്നും ഇടാൻ പാടില്ല അപ്പം മില്ലർ ഇൻഡെക്സസ് നമുക്ക് കിട്ടി ഈ ഒരു രീതിയിലാണ് നമ്മൾ മില്ലർ ഇൻഡെക്സസ് കണ്ടുപിടിക്കുന്നത് അപ്പം ഫ്രാക്ഷനുകൾ ഇതിൽ വരാൻ പാടില്ല അതൊന്ന് ശ്രദ്ധിക്കും അപ്പം ഇവിടെ നമ്മൾ എച്ച് ഈക്വൽ ടു ഈസ് ടു കെ ഈസ് ടു എൽ എന്നുള്ളത് ഈ ഇവിടെ നമുക്ക് കിട്ടിയത് 1/3 ഈസ് ടു 1/4 ഈസ് ടു 1/2 എന്നാണ് അപ്പോൾ ഫ്രാക്ഷനുകൾ വരാൻ പാടില്ല ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കണം കോമൺ ഫാക്ടറുകൾ വരാനും പാടില്ല അപ്പോൾ ഇങ്ങനെയാണ് മില്ലർ ഇൻഡെക്സസ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇനി വേറൊരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം അപ്പം സെക്കൻഡ് പ്രോബ്ലത്തിൽ ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമൈൻ മില്ലർ ഇൻഡെക്സസ് ഓഫ് ദി പ്ലെയിൻ ദാറ്റ് മേക്സ് ഇൻറ്റർസെപ്റ്റ്സ് 2 ആങ്സ്ട്രോം 3 ആങ്സ്ട്രോം 4 ആങ്സ്ട്രോം ഉണ്ട് കോർഡിനേറ്റ് ആക്സിസ് ഓഫ് ഓർത്തോറോമ്പിക് ക്രിസ്റ്റൽ വിത്ത് എയ്സ് ലാറ്റിസ് പാരാമീറ്റേഴ്സ് എന്ന് തന്നിട്ടുണ്ട് 4 3 2 എന്ന് തന്നിട്ടുണ്ട് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ് അപ്പം ഓർത്തോറോമിക് സി ടി ഓർ അല്ലേ സി ടി ഒ ആർ സി ടി ഓർ അപ്പോൾ ഓർത്തോറോമ്പിക് ആണ് വന്നിരിക്കുന്നത് എയും ബിയും സിയും ഈക്വൽ അല്ല ഇതിൽ അപ്പോൾ ഇത് തന്നിട്ടുണ്ട് നമുക്ക് അപ്പം വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം എച്ച് ഈസ് എസ് ടി സോറി എച്ച് ഈസ് ടു കെ ഈസ് ടു എൽ ഈക്വൽ ടു ഇക്വേഷൻ ചുമ്മാ എഴുതാം എ ബൈ ഒ എസ് ടു ബി ബൈ ഒ ബി ഈസ് ടു സി ബൈ ഒ സി എന്തുകൾ അവർ തന്നിട്ടുണ്ട് 4/2 2 3/3 2 2/4 3/3 ഇതിനെ എഴുതുമ്പോൾ
ടു ഈസ് ടു വൺ ഈസ് ടു വൺ ബൈ ടു എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൽ വന്ന ഒരു ഫ്രാക്ഷൻ വന്നിട്ടുണ്ട്, ഈ ഫ്രാക്ഷനെ നമുക്ക് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ടു കൊണ്ട് മൊത്തം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എച്ച് കെ എൽ എന്നുള്ളത് എങ്ങനെ വരും, ഫോർ സോറി ഓർമ്മയില്ല, ഫോർ ടു പിന്നെ വൺ, അപ്പം മില്ലറിൻ്റെസസ് ആയി. അപ്പം ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അന്നേരം ആ ഒരു ടേബിൾ പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടൻസ്, ഈ ഒരു പ്രോബ്ലത്തിൽ അത് ബുദ്ധിമുട്ട് വരുന്നില്ല. ഓൾറെഡി എ ബി സി എത്ര എന്നുള്ളത് തരുന്നുണ്ട്. കാരണം ഇവിടെ ഈ ഒരു കേസിൽ ഓർത്തോറോമ്പിക് ക്രിസ്റ്റലിൽ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആണ്. അപ്പോൾ അവർ തന്നെ പറ്റത്തുള്ളൂ, വേറൊരു ഓപ്ഷൻ ഇല്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ വരാത്ത കേസുകളിൽ നമ്മളത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ പ്രോബ്ലം കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൺഫ്യൂഷനായിട്ട് സ്റ്റക്കായിപ്പോകും. അപ്പോൾ ഇനി അടുത്തത് നിങ്ങൾക്കായിട്ടുള്ളൊരു ഹോംവർക്ക് ആണ്. ഇതൊരു ഹോംവർക്കായിട്ട് എടുത്ത് ചെയ്യുക. മൂന്ന് പ്രോബ്ലംസ് ആണുള്ളത്. അപ്പോൾ എല്ലാവരും ഡിസസ് കണ്ടുപിടിക്കണം. ഇൻ്റർസെപ്റ്റുകളാണ് തന്നിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.